നമസ്കാരം ശ്രീലങ്കയുമായുള്ള ആദ്യ ഏകദിനത്തിലെ മത്സരഫലം ഇന്ത്യക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രോഹിത് ശർമ്മക്ക് കീഴിൽ ഉള്ളൽ വെച്ച ഏറ്റവും മികച്ച ടീമിനെയാണ് ഇന്ത്യ ഇറക്കിയത് എന്നിട്ടും ഇന്ത്യക്ക് ആദ്യ മത്സരത്തിൽ ജയിക്കാനായില്ല സമനില കൊണ്ട് ഇന്ത്യക്ക് തൃപ്തിപ്പെടേണ്ടതായി വരികയായിരുന്നു അടുത്ത വർഷം ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കവേ ഇന്ത്യയുടെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഈ മത്സരം എന്ന് നിസ്സംശയം പറയാം പുതിയ കോച്ച് ഗൗതം ഗംഭീറിനും ഈയൊരു ഫലം വലിയ തിരിച്ചടിയായിട്ടുണ്ട് നേരത്തെ നടന്ന ടി ട്വന്റി പരമ്പര മൂന്നേ പൂജ്യത്തിന് തൂത്തുവാരിയ ഇന്ത്യയ്ക്ക് ഏകദിനം അനായാസം തൂത്തുവാരാൻ സാധിക്കും എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് സീനിയർ താരങ്ങൾ ഉൾപ്പെടുന്ന ഏറ്റവും മികച്ച ടീമിനെ പരീക്ഷിച്ചിട്ടും ദുർബലരായ ലങ്കൻ ടീമിനെതിരെ ഇന്ത്യ പതറിയത് ശുഭസൂചനയായിട്ട് കണക്കാക്കാനാകില്ല ആദ്യ മത്സരത്തിലെ തിരിച്ചടിയിൽ നിന്നും പാഠനം ഉൾക്കൊണ്ടായിരിക്കും ഞായറാഴ്ചത്തെ രണ്ടാം അംഗത്തിൽ ഇന്ത്യ ഇറങ്ങുക ആദ്യ മത്സരത്തിലെ ടീമിൽ ചില മാറ്റങ്ങൾ ഇന്ത്യ വരുത്താൻ സാധ്യതയുണ്ട് എങ്ങനെയാകും ഇന്ത്യയുടെ സാധ്യത പ്ലെയിങ് ഇലവൻ എന്ന് പരിശോധിച്ചു നോക്കാം ഓപ്പണിംഗ് കോമ്പിനേഷനിൽ ഇന്ത്യ മാറ്റം വരുത്താൻ സാധ്യതയില്ല ക്യാപ്റ്റൻ രോഹിത്തും പുതിയ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗില്ലും ചേർന്നായിരിക്കും ടീമിനായി അടുത്ത കളിയിലും ഓപ്പൺ ചെയ്യുക ആദ്യ മത്സരത്തിൽ തിളങ്ങാൻ കഴിയാതെ പോയ ഗില്ല ശക്തമായ തിരിച്ചുവരവായിരിക്കും അടുത്ത മത്സരത്തിൽ ലക്ഷ്യമിടുക മൂന്നാം നമ്പറിൽ ഇതിഹാസ ബാറ്ററും മുൻ നായകനുമായ വിരാട് കോഹ്ലി തന്നെ തുടരുന്നതായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ പ്രതീക്ഷിച്ചതുപോലെയൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇതിന്റെ ക്ഷീണം രണ്ടാമത്തെ മത്സരത്തിൽ വലിയൊരു ഇന്നിങ്സുമായി തീർക്കാനായിരിക്കും കോഹ്ലിയുടെ ശ്രമം നാലാം നമ്പറിൽ ശ്രേയസ് അയ്യരിൽ തന്നെ ഇന്ത്യ വീണ്ടും വിശ്വാസം അർപ്പിച്ചേക്കും എന്നാൽ അഞ്ചാം നമ്പറിൽ ഋഷഭ് അതിന് തിരികെ വിളിക്കാൻ സാധ്യതയുണ്ട് മധ്യനിര ക്ലിക്കാകാതിരിക്കുന്നതാണ് ആദ്യ കളിയിൽ ഇന്ത്യയ്ക്ക് വലിയ ക്ഷീണമായി മാറിയത് അഗ്രസീവായി ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ ടീമിൽ ടീമിലെത്തിച്ചാൽ അത് മധ്യനിരയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഋഷഭ് പ്ലേയിങ് ലെവലിലേക്ക് വരികയാണെങ്കിൽ സ്ഥാനം നഷ്ടമായേക്കുക മറ്റൊരു ഇടം കയൻ ബാറ്ററും സീം ബൌളിംഗ് ഓൾറൗണ്ടറുമായ ശിവം ദുബൈക്കായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് കാത്തത് കെ എൽ രാഹുൽ ആയിരുന്നു ഋഷഭ് വന്നാൽ അദ്ദേഹത്തിന് സ്ഥാനം മുഴുങ്ങി കൊടുക്കേണ്ടതായി വരും പകരം സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടായിരിക്കും രാഹുൽ കളിക്കുക ഋഷഭ് അഞ്ചാമനായും രാഹുൽ ആറാമനായും ക്രീസിലേക്ക് എത്തിയേക്കും തുടർന്ന് സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമായിരിക്കും ബാറ്റ് ചെയ്യുക സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് തന്നെ തുടരുമ്പോൾ പേസ് നിരയിൽ ഹർഷ്ദീപ് സിംഗും മുഹമ്മദ് സുറാജും ആയിരിക്കും എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച ഇനിയൊരു മത്സരത്തിൽ ഇത്തരത്തിൽ ജയം കാണാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയ നാണക്കേടായിരിക്കും ഗംഭീറിന് കീഴിൽ ഇറങ്ങുന്ന ആദ്യ ഏകദിന പരമ്പര കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ ഗംഭീറിനെ കഴിവ് തെളിയിക്കണമെങ്കിൽ ജയത്തിനപ്പുറം വേറൊന്നും ചിന്തിക്കാനില്ല